25 വർഷത്തിന് ശേഷം RSS പ്രവർത്തകന്റെ ഘാതകർ CPIM പ്രവർത്തകരല്ല എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലാണ് ഇത്തരമൊരു വലിയ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, തൊഴിയൂരിലെ RSS പ്രവർത്തകനായ സുനിലിനെ അർദ്ധരാത്രി ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തുന്നു. കൃത്യമായ ഡേറ്റ് പറഞ്ഞാൽ 1994 December 4 സുനിൽ വീട്ടിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. രാത്രി വീട് കയറിയാണ് ഒരു സംഘം സുനിലിനെ മാരകമായി വെട്ടി കൊലപ്പെടുത്തിയത്. അന്ന് സ്വാഭാവികമായി തന്നെ ഒരു RSS പ്രവർത്തകൻ കൊല്ലപ്പെടുമ്പോൾ അത് CPIM മേൽ ആരോപിക്കാറുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം നേരെ തിരിച്ചും അങ്ങനെയാണ്. CPIM പ്രവർത്തകർ കൊല്ലപ്പെടുമ്പോൾ ആദ്യം സംശയിക്കുക കേരളത്തിൽ സ്വാഭാവികമായും RSSനെയാണ്. അത്തരം സംശയത്തിന്റെ പേരിൽ 7 CPIM പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 5 അന്ന് കോൺഗ്രസിന്റെ തിരുത്തൽവാദം ശക്തമായി നിൽക്കുന്ന സമയമാണ്. കോൺഗ്രസിലെ തിരുത്തൽവാദികളായ 5 പേരെയും, അങ്ങനെ 7 CPIM പ്രവർത്തകരെയും 5 തിരുത്തൽവാദി കോൺഗ്രസ്സുകാരെയും അന്ന് ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും നിയമ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. കീഴ്ക്കോടതി ഈ 7 CPIM-ക്കാരിൽ 4 CPIM പ്രവർത്തകരെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. പിന്നീട് ഈ തടവിന് ശിക്ഷിക്കപ്പെട്ട CPIM പ്രവർത്തകർ ഹൈക്കോടതിയിലേക്ക് അപ്പീലിന് പോയി. ഹൈക്കോടതി ഈ കേസ് വളരെ വിശദമായി തന്നെ പരിശോധിച്ച ശേഷം, വാദപ്രതിവാദങ്ങൾക്ക് ശേഷം നിരവധി സംശയങ്ങൾ ഇക്കാര്യത്തിൽ ഉന്നയിച്ചു. 2017 ഹൈക്കോടതി സുനിൽ വധക്കേസ് ക്രൈംബ്രാഞ്ച് പുനരന്വേഷിക്കണമെന്ന് ഉത്തരവിടുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2017 മുതൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ലോക്കൽ പോലീസിൻ്റെ കണ്ടെത്തൽ തെറ്റായിരുന്നുവെന്ന് കണ്ടെത്തി. മാത്രമല്ല, ക്രൈംബ്രാഞ്ച് യഥാർത്ഥത്തിൽ ചെന്നെത്തിയത് ഒരു തീവ്രവാദ സംഘടനയിലേക്കാണ്. ജംഇയ്യത്തുൽ ഹിസാനി എന്ന് പറയുന്ന, കേരളത്തിൽ അതീവ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘത്തിലേക്കാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ചെന്നെത്തിയത്. ജംഇയ്യത്തുൽ ഹിസാനിയുടെ സജീവ പ്രവർത്തകനായ ചാവക്കാട് സ്വദേശി മൊയിനുദ്ദീനാണ്, മൊയിനുദ്ദീനും സംഘവുമാണ് അർദ്ധരാത്രി സുനിലിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയതെന്ന് ക്രൈംബ്രാഞ്ച് അസന്നിഗ്ധമായി ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ സംഘടന ജംഇയ്യത്തുൽ ഹിസാനി നടത്തിയ 8 കൊലപാതകങ്ങൾ കൂടി ക്രൈംബ്രാഞ്ചിന് ഈ ഒരു അന്വേഷണത്തിൽ കൂടി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നാടകീയമായൊരു ട്വിസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നു. ഒരു കേസ് അന്വേഷണത്തിൽ അന്വേഷിച്ച് ചെന്നപ്പോൾ കണ്ടത് മറ്റ് ഒരു 8 കേസ് കൂടിയാണ്. ആ കേസിൻ്റെ അന്വേഷണവും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ആ അന്വേഷണത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം. അങ്ങനെ കേരളത്തിൽ അതീവ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് കാര്യമായൊന്നും ഇപ്പോൾ പുറത്തുവിട്ടില്ല ഈ ഘട്ടത്തിൽ. പക്ഷേ അത് അന്ന് ഈ മൊയിനുദ്ദീൻ എന്ന് പറയുന്നയാൾ അന്ന് കരാട്ടെ അധ്യാപകനായിരുന്നു. ഇപ്പോൾ അയാൾ മലപ്പുറത്ത് ഒരു ഹോട്ടൽ തൊഴിലാളിയാണ്. അയാളെ ക്രൈംബ്രാഞ്ച് ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അയാളിൽ നിന്ന് ഈ സംഘടനയെക്കുറിച്ചും അതിൻ്റെ സംഘടന നടത്തിയിട്ടുള്ള മറ്റു കൊലപാതകങ്ങളിലേക്കും എത്തിച്ചേരാൻ കഴിയുമെന്നാണ് ക്രൈംബ്രാഞ്ച് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്.